ചങ്ങനാശ്ശേരിക്ക് സമീപത്തെ തൃക്കൊടിത്താനത്ത് സ്ഥിതി ചെയ്യുന്ന പുതുജീവൻ എന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ 30 പേർ അസ്വാഭാവികമായി മരണപ്പെട്ടു എന്ന വിവരമാണ്, ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാൻ കോട്ടയം ജില്ലാ കളക്ടർ ADM ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. പ്രത്യേകിച്ചും ഒരു ഉയർന്ന ഫീസ് വാങ്ങിയിട്ട് മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയും ഡി അഡിക്ഷൻ ലഹരിക്ക് അടിമപ്പെട്ടവരെയും ഒക്കെ തന്നെ താമസിപ്പിച്ച് അവരെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമാണിത്. പുതുജീവൻ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ ആശുപത്രി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ദുരൂഹത ആരോപിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയം സജീവമായി വന്നപ്പോൾ നാട്ടുകാരും രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത്. അനിൽ ഉമ്മൻ, ADM അനിൽ ഉമ്മൻ, ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഈ ആശുപത്രിയിൽ നടന്ന 30 ദുരൂഹ മരണങ്ങളെ പറ്റിയിട്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ADM അനിൽ ഉമ്മൻ ഈ ഒരു അന്വേഷണത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഈ ട്രസ്റ്റിൻ്റെ ആശുപത്രിയിൽ 30 മരണങ്ങൾ നടന്നതായി ADM പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ആത്മഹത്യയും ഉൾപ്പെടുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വിഷയത്തിലാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്ന് ADM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ഥാപനത്തിലെ രജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്നാണ് ഈ മരണ നിരക്ക് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. 2012 മുതൽ ഇതുവരെ സ്ഥാപനത്തിൽ 30-ലേറെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ആത്മഹത്യകളും ഉൾപ്പെടും. സ്ഥാപനത്തിൻ്റെ ലൈസൻസ് സംബന്ധിച്ചും തർക്കമുണ്ട്. നിലവിൽ പുതുജീവൻ ട്രസ്റ്റിന് കീഴിലുള്ള ഈ ഒരു ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ചില കേസുകളുടെ പിൻബലത്തിലാണ് എന്ന ഒരു കാര്യം കൂടി ADM പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. സ്ഥാപനത്തെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നാട്ടുകാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ADM വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം ഈ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് അദ്ദേഹം കോട്ടയം ജില്ലാ കളക്ടർക്ക് നൽകും. ഇതിനിടെ കഴിഞ്ഞ ദിവസം മറ്റൊരു അന്തേവാസിയെ കൂടി ഒരു സമാന, നേരത്തെ 3 പേർ അടുത്തടുത്ത് ഒരാഴ്ചക്കിടയിൽ മരിച്ച 3 പേർ കാട്ടിയ അതേ സമാന രോഗ ലക്ഷണങ്ങളോടുകൂടി മറ്റൊരു അന്തേവാസിയെ കൂടി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതും കൂടി സ്ഥിതി സങ്കീർണമാക്കുന്നു. മാത്രമല്ല, ചില നാട്ടുകാരുടെ വേർഷൻ ഇതാണ്, ഈ അന്തേവാസികൾ താമസിക്കുന്ന ഈ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചില സമയത്ത് വലിയ രീതിയിലുള്ള ഉച്ചത്തിലുള്ള കരച്ചിലുകളൊക്കെ കേൾക്കാറുണ്ട് എന്ന് കൂടി ഒരു വിവരം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഈ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇവിടെ ചില ജീവനക്കാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും, ഒരു ഫിസിഷ്യൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉണ്ടെങ്കിൽ പോലും 8 വർഷത്തിനിടയിൽ ആത്മഹത്യ ഉൾപ്പെടെ 30 അസ്വാഭാവിക മരണങ്ങൾ നടന്ന സ്ഥിതിക്ക് ഈ സ്ഥാപനത്തിന് പിന്നിൽ നടക്കുന്നത് എന്താണ് എന്ന് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് എന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കോട്ടയം ജില്ലാ കളക്ടർ ADM ഈ ഒരു അന്വേഷണ ചുമതല നൽകിയത്. അദ്ദേഹം അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 2 ദിവസത്തിനകം ആ റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്യും. ഉയർന്ന ഫീസ് വാങ്ങിയാണ് ഇവിടെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയും ലഹരിക്ക് അടിമപ്പെട്ടവരെയും ഒക്കെ ചികിത്സിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കൂണുകൾ പോലെ മുളച്ചു വരുന്ന ഇത്തരത്തിലുള്ള അനധികൃത ഡി അഡിക്ഷൻ സെൻ്ററുകളും മാനസികാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ വളരെ കർശനമായ രീതിയിൽ നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. നമുക്കറിയാം അവയവ കടത്ത് പോലെയുള്ള വമ്പൻ റാക്കറ്റുകൾ സംസ്ഥാനത്ത് സജീവമാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സംരംഭങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അടച്ചാക്ഷേപിച്ച ഒരു കാര്യം പറയാൻ ഇപ്പോൾ നമ്മൾ ആളല്ല. ADM വ്യക്തമായ അന്വേഷണത്തിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും മറ്റുള്ള അധികാരികളും അവിടെ പാർപ്പിച്ചിരിക്കുന്ന അന്തേവാസികളുടെ ബന്ധുക്കളും.